ചിട്ടി നടത്തി നിരവധി പേരെ കബളിപ്പിച്ച തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമരം ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചിട്ടി നടത്തി പണം തട്ടിയ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുക, വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുക, ചിട്ടിപ്പണം തിരിച്ചു കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുമുന്നണി നേതൃത്വത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധികാരം ഉപയോഗിച്ച് അനധികൃതമായി ചിട്ടി നടത്തി വരികയായിരുന്നുവെന്നും അടവ് തീർന്നപ്പോൾ ചിട്ടിക്കാർക്ക് പണം തിരിച്ചു കൊടുക്കുന്നില്ലെന്നും LDF ആരോപിക്കുന്നു. അധികാര ദുർവിനിയോഗം നടത്തിയയാളെ മാറ്റി നിർത്തണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. മാർച്ചും ധർണയും ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആള് സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് 500-ലധികം ആളുകളിൽ നിന്നും മാസം 2000 രൂപ വീതം ചിട്ടി ചേർത്ത് ആ ചിട്ടിയുടെ അടവെല്ലാം കഴിയുമ്പോൾ ചിട്ടിപ്പണം തിരിച്ചു കൊടുക്കണ്ടേ? ഒരു പണം പോലും തിരിച്ചു കൊടുക്കാതെ ആളുകളെ വഴിയാധാരമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അയാൾ ചിട്ടി ചേർത്ത് ഉണ്ടാക്കിയ പണം രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം വെച്ചിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഈ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയത്. ചിട്ടി നടത്തിയത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ ആ ചിട്ടി നടത്തിപ്പിനെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണം. CN പുരുഷോത്തമൻ അധ്യക്ഷനായി. അബ്രഹാം മാനുവൽ, ജോയി മുളാങ്കുഴി, ഗോപിലാൽ, കെ ഫൈസൽ, സജി ഫിലിപ്പ്, ഗീതാ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.